കൃഷി ജാഗരണ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ ഇപ്പോൾ അപേക്ഷിക്കാം. അലങ്കാര മത്സ്യകൃഷിയുടെ വിപണി വിപുലീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. തേനീച്ച വളർത്തൽ വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. മലപ്പുറത്ത് പാൽ സംഭരണ വിലയായി പ്രതിവർഷം നേടുന്നത് 132 കോടി രൂപ. കോഴിക്കോട് ജില്ലയിലെ തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് കേര സുരക്ഷ ഇൻഷുറൻസിന് അപേക്ഷിക്കാം. നാളികേര വികസന ബോർഡിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണിത്. പദ്ധതി വിഹിതമായ ഗുണഭോക്താവ് 94 രൂപ അടച്ചാൽ ഒരു വർഷത്തെ പരിരക്ഷ ലഭിക്കും. 5 ലക്ഷം രൂപയാണ് മരണാനന്തര സഹായം. ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 2.5 ലക്ഷം രൂപ അനുവദിക്കും. അപേക്ഷാ ഫോം കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വാഭിമാൻ സോഷ്യൽ സർവീസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8891889720 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അലങ്കാര മത്സ്യകൃഷിയുടെ ആഭ്യന്തര അന്താരാഷ്ട്ര വിപണി സാധ്യതകൾ പരിശോധിച്ച് വിപുലീകരിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. വഴുതുക്കാട് വനശ്രീ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേരളത്തിന്റെ അലങ്കാര മത്സ്യകൃഷി സാധ്യതകൾ എന്ന വിഷയത്തിലെ ഏകദിന ശില്പശാല മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മത്സ്യവകുപ്പും കേരള അക്വ വെഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 200 അലങ്കാര മത്സ്യകർഷകർ, മത്സ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, അലങ്കാര മത്സ്യമേഖലയിലെ വിദഗ്ധർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിൽ തേനീച്ച വളർത്തൽ വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസാണ് ഏകദിന പരിശീലനം നടത്തുന്നത്. പരിശീലനത്തിന് ശേഷം കർഷകർക്ക് അനുബന്ധ ഉപകരണങ്ങൾ 50% സബ്സിഡിയോടെ ലഭിക്കും. ആദ്യം ലഭിക്കുന്ന അപേക്ഷകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30 അപേക്ഷകർക്കാണ് അവസരം. പ്രായം 60 വയസ്സിൽ കവിയരുത്. താല്പര്യമുള്ളവർ ഫോട്ടോ, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ്, പാലസ് റോഡ്, തൃശൂർ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. അവസാന തീയതി ഫെബ്രുവരി 16. കൂടുതൽ വിവരങ്ങൾക്ക് 0487233869999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മലപ്പുറം ജില്ലയിലെ ക്ഷീരകർഷകർക്ക് താങ്ങായി ക്ഷീരവികസന വകുപ്പ്. ക്ഷീരകർഷകരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ഉറപ്പാക്കുന്നതിനൊപ്പം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങളാണ് വകുപ്പ് നടപ്പിലാക്കുന്നത്. ജില്ലയിലെ ക്ഷീരകർഷകർക്ക് പാൽ സംഭരണ വിലയായി പ്രതിവർഷം ലഭിക്കുന്നത് 132 കോടി രൂപയാണ്. ജനസംഖ്യാനുപാതികമായി പ്രതിദിനം ഏകദേശം 7 ലക്ഷം ലിറ്റർ പാൽ ജില്ലയിൽ ആവശ്യമാണ്. ഇതിൽ 4 ലക്ഷം ലിറ്ററും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 252 ക്ഷീരസഹകരണ സംഘങ്ങളിലൂടെ പ്രതിദിനം 77371 ലിറ്റർ പാൽ ക്ഷീരകർഷകരിൽ നിന്നും സംഭരിക്കുന്നുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു.